സെമിഫൈനൽ ഫസ്റ്റ് ലെഗ് KBFC 1 ജംഷഡ്പൂർ 0. ലീഗ് സ്റ്റേജിൽ നമുക്ക് തോൽപ്പിക്കാൻ കഴിയാത്ത ലീഗ് ചാമ്പ്യൻസ് ആയിട്ടുള്ള ജംഷഡ്പൂരിനെതിരെ, ഐ മീൻ രണ്ട് ടീമും ഇഞ്ചോട് ഇഞ്ച് പോരാട്ടം തന്നെ പറയാം. അവസാനം നമ്മുടെ സഹലിന്റെ ഒരൊറ്റ ഗോളിൽ നമ്മള് ജയിച്ചു. സോ വെൽക്കം ബാക്ക് ഗ്രെഗ് സ്റ്റുവാർട്ട്. എവിടെയെന്ന് ചോദിച്ചാൽ നമ്മളെ ഹോർമിപത്തിന്റെയും ലെസ്കോവിച്ചിന്റെയും പോക്കറ്റിൽ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മാൻ, വാട്ട് എ പെർഫോമൻസ്! നമ്മുടെ ഡിഫൻസ് പക്ക. ചുക്കു ഈസ്റ്റ് ബംഗാളിന്റെ പഴയ ഡിഫൻസീവ് സ്ട്രൈക്കർ ആയതുകൊണ്ട് നമ്മൾ തൽക്കാലത്തിന് രക്ഷപ്പെട്ടതാണ്. കാരണം അവര് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കുറച്ച് ചാൻസുകൾ, അല്ലെങ്കിൽ ചുക്കുവിന് കിട്ടിയിട്ടുള്ള ചാൻസുകളൊക്കെ, യാ വേറൊരു ദിവസമാണെങ്കിൽ ആള് ഗോൾ അടിക്കുമായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് മുബഷിറിന് കിട്ടിയ ചാൻസ്, യാ അത് മാറ്റി നിർത്തിയ ഈ ഒരു മാച്ച് ആക്ച്വലി കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെക്കാളും ബെറ്റർ ആയിട്ട്, അല്ലെങ്കിൽ ജംഷഡ്പൂരിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഒരു മാച്ച് ആയിരുന്നു. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഗ്രെഗ് സ്റ്റുവാർട്ട് ഈ ഒരു സീസണിൽ ആകെ ഒരൊറ്റ മാച്ചിലാണ് ഒപ്പണന്റ് ടീമിന്റെ ബോക്സില് ബോൾ ടച്ച് ചെയ്യാത്ത, യാ അത് ഈ മാച്ചിലാണ്. യാ ആളുടെ മുഖം ഈ ഒരു മാച്ച് കഴിഞ്ഞ് ആളെ സബ് ചെയ്യുമ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആള് വളരെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. ഈ ഒരു മാച്ചിന് മുന്നേ KBFC ഫാൻസിനോട് ജംഷഡ്പൂർ FC എങ്ങനെ KBFC ജയിക്കുന്നു ചോദിച്ചാൽ എല്ലാവരും പറയാ ഗ്രെഗ് സ്റ്റുവാർട്ടിനെ പൂട്ടിയാൽ നമുക്ക് നോക്കാന്ന് വികാരം. ആൻഡ് യാ അത് തന്നെയാണ് സംഭവിച്ചത്. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാച്ചില് സെമി ഫൈനലിലും KBFC ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഒരിക്കലും ഗ്രെഗ് സ്റ്റുവാർട്ടിനെ കളിയാക്കുമെന്നല്ല, ബട്ട് ഉള്ള കാര്യം പറയാം, ഈ ഒരു മാച്ചിൽ ആളെ KBFC കളിപ്പിച്ചിട്ടില്ല. മിഡ്ഫീൽഡില് പ്യൂട്ടിയ മാസീവ്, ആയുഷധികാരി ഡീസെന്റ് പെർഫോമൻസ്, ലൂണന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല. ആൻഡ് സഹൽ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗോള്, അത്രയും കിടിലനായിട്ടുള്ള ഒരു ഫിനിഷിംഗ്. ആൻഡ് ഓഫ് കോഴ്സ് ജംഷഡ്പൂരിനെതിരെ KBFC വേണ്ടിയിട്ട് ഗോൾ അടിച്ചിട്ടുള്ള ഈ ഒരു സീസണിലെ ഒരേ ഒരു പ്ലെയർ. അറ്റാക്കേഴ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ പെരേര, വാസ്കസ്, നമ്മൾ എല്ലാ മാച്ചിലും ഈ ഒരു സീസണിൽ പറയുന്ന പോലെ തന്നെ അവരുടെ 100% ഒരു കൊടുത്തിട്ടുണ്ട്. ഗോൾ അടിച്ചില്ല എന്നുള്ളതൊക്കെ ശരിയാണ്, ബട്ട് ഈ ഒരു മാച്ചില് പെരേര ഡിയാസിന്റെ ആ ഒരു വർക്ക് എഫേർട്ട്, അതേപോലെ അൽവാറോയുടെ ആ ഒരു പാസാണ് ഗോളിൽ വന്ന് കലാശിച്ചത്. അങ്ങനെ യാ എല്ലാവരും അവരുടെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പീറ്റർ ഹാർഡ്ലി ഒരു പാഷൻ മെർച്ചന്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷെ ആളെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇമാതിരി പരിപാടി കാണിക്കരുത്, ഒരുമാതിരി ചെറ്റത്തരം കാണിക്കരുത്. ഓക്കെ, സംഭവം ഒരു പ്ലേയേഴ്സിന്റെ ഒരുമാതിരി മൈൻഡ് ഗെയിമും കാര്യങ്ങളൊക്കെയാണ്, പ്ലേയേഴ്സിനെ ദേഷ്യപ്പെടുത്തിന് ഓലേക്കൊന്ന് മിസ്റ്റേക്ക് വരുത്തുക, അതൊക്കെയാണ് സംഭവം തന്ത്രം എന്നുണ്ടെങ്കിലും ഒരു കാര്യമില്ലാതെ ആളെ പകുതിക്ക് സൈസുള്ള ലൂണൻ എടുത്തെറിയാ, ഇതെന്താ WWE? ഹാർഡ്ലിക്ക് എങ്ങനെ ഒരു യെല്ലോ കാർഡ് ഈ ഒരു മാച്ചിൽ കിട്ടാന്നെന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഉത്തരമൊന്നുമില്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ലൂണന്റെ ഫ്രീ കിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തോന്ന് രേ ഇത്, ലൂണ ഫ്രീ കിക്ക് എടുക്കാൻ വന്നാൽ ആള് ബോക്സിക്ക് ഹെഡ് ഇട്ട് കൊടുക്കുകയാണോ അതോ ആള് ഡയറക്റ്റ് ആയിട്ട് അടിക്കുകയാണോ, അങ്ങനെയൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും. ഇന്നും സംഭവിച്ചു, രേനേഷിന്റെ ജസ്റ്റ് ആ ഒരു ടച്ച് വന്നുകൊണ്ടാണ് അത് ഗോൾ ആവാതെ വന്നത്. നക്കിൾ ബോൾ ഫ്രീ കിക്കിൽ ഇത്രയധികം കൺസിസ്റ്റൻസ് ഉള്ള ഒരു പ്ലെയറെ ഞാൻ ഈ അടുത്ത് ഏത് ലീഗിലും കണ്ടിട്ടില്ല. ഓക്കെ, നിങ്ങൾ ലൂണന്റെ ബാക്കിയുള്ള എല്ലാ ഫ്രീ കിക്കുകളും എടുത്തു നോക്കിക്കോളി, യാ ഏകദേശം എല്ലാ ഫ്രീ കിക്കിലും ഗോൾ കീപ്പർ ജസ്റ്റ് ഒന്ന് തല ചുറ്റി വീണിട്ടുണ്ട്. കാരണം അമ്മാതിരിയാണ് ആ മൂവ്മെന്റ്. എന്തായാലും എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഇവാൻ മുക്കോവിച്ച് ആളുടെ മുഴുവൻ ഹോം വർക്കും ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ജംഷഡ്പൂരിന്റെ തൂക്കിയർ കളിക്കും അവരുടെ സെറ്റ് പീസിനെതിരെ ഒക്കെ ആ ഒരു ഹൈലൈൻ ഇട്ട് കളിച്ചത് അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് വർക്കും ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ജംഷഡ്പൂരിന്റെ പ്ലേയേഴ്സും അവരുടെ മാക്സിമം കളിച്ചിട്ടുണ്ട്. കാരണം ഇത് അവരെ സംബന്ധിച്ചും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ് KBFC മാത്രമല്ല. യാ ഓഫ് കോഴ്സ് ഓവൻ കോഹ്ലി ഈ ഒരു മാച്ചിന്റെ റിസൾട്ടിന് ശേഷം വെറുതെ ഇരിക്കൂല എന്ന് നമുക്കറിയാം. ഹി ഡോണ്ട് ലൈക്ക് ലൂസിങ്, ആൾക്ക് തോൽക്കുക എന്നുള്ളത് ഇഷ്ടമല്ലാത്ത കാര്യമാണ്, നമ്മൾ ഈ ഒരു സീസണിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പോ യാ സെക്കൻഡ് ലെഗ് ഈ ഒരു മാച്ചിനെക്കാളും ടഫ് ആവുന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ആൻഡ് ഓഫ് കോഴ്സ് KBFC ആ ഒരു 1-0 എന്നുള്ള ഒരു ലീഡ് ഉണ്ട്, അതന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കോൺഫിഡൻസ്. സംഭവം ഒരു ഗോളിന്റെ ലീഡ് ഉണ്ട്, PSG പോലെ ബോട്ടിൽ ചെയ്യാതെ നിന്നാ മതിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. കാരണം കളിയിൽ എന്തും സംഭവിക്കുന്നതാണല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ്, നിങ്ങളുടെ ഹീറോ ഓഫ് ദി മാച്ച് ആരാന്നുള്ളത് കമന്റ് ചെയ്യുക. പേഴ്സണലി ഹോർമിപം ആൻഡ് ലൂണ അവരാണ് എൻ്റെ ഒരു ചോയ്സസ്, നിങ്ങളുടെ കമന്റ് ചെയ്യുക. യാ താങ്ക്സ് ഫോർ വാച്ചിങ്.